തൈറോയിഡ് സുഖപ്പെടുത്താനാകുമോ? ഞാൻ അടുത്ത കാലത്ത് നേരിട്ട ഒരു ചോദ്യമാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തൊണ്ടയിൽ കാണുന്ന തൈറോയിഡ് ഗ്രന്ഥി, ഇതിൻ്റെ സ്രവങ്ങളാണ് നമ്മളുടെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അതായത് സംഭരിച്ച് വെച്ചിരിക്കുന്ന ഊർജം വിഘടിച്ച് ജീവൽ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുണ്ടെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയിലെ സ്രവങ്ങൾ കൂടിയേ മതിയാകൂ. അപ്പോൾ അതിൻ്റെ സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ അയഡിൻ എന്ന് പറയുന്ന മൂലകം വളരെ അത്യന്താപേക്ഷിതമാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതാവട്ടെ, സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് തലച്ചോറിലെ പിറ്റ്യൂട്ടറിയിൽ നിന്നും വരുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH എന്ന് പറയുന്ന മറ്റൊരു ഹോർമോണുണ്ട്. അത് അതിൻ്റെ അളവനുസരിച്ച് തൈറോയിഡ് ഗ്രന്ഥി എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഹോർമോണുകൾ സാധാരണ രക്തം പരിശോധിക്കുന്നവർ കണ്ടിട്ടുണ്ടാവും, T3 T4, ട്രൈ അയഡോ തൈറോണിൻ, ടെട്ര അയഡോ തൈറോണിൻ, T3 T4. അപ്പോൾ മുകളിൽ നിന്നുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ നിർദ്ദേശങ്ങളനുസരിച്ച് തൈറോയിഡ് ഗ്രന്ഥി അതിൻ്റെ സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, അതനുസരിച്ച് ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നു, നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നുള്ള സ്രവങ്ങളുടെ ഹോർമോണുകളുടെ ഉൽപ്പാദനം പര്യാപ്തമല്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിൽ ഊർജം വിഘടിക്കപ്പെടുകയില്ല. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാനുള്ള താല്പര്യം ഉണ്ടാവില്ല, മൊത്തത്തിലൊരു വിരക്തിയായിരിക്കും. നമ്മളുടെ ഹൃദയമിടിപ്പ് പോലും കുറയും, പൾസ് റേറ്റ് നോക്കിയാൽ കുറയും. ശരീരത്തിൽ ചെറുതായിട്ടെങ്കിലും ഒരു തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ ആ തണുപ്പിനെ മറികടക്കണമെങ്കിൽ എന്ത് വേണം? മാംസപേശികൾ കമ്പനം ചെയ്ത് ചൂടുണ്ടാക്കിയെങ്കിൽ മാത്രമേ ആ തണുപ്പിനെ മറികടക്കാൻ സാധിക്കൂ. പക്ഷേ തൈറോയിഡ് ഗ്രന്ഥി എന്നുള്ള സ്രവങ്ങളുടെ ഉൽപ്പാദനം അത്രയ്ക്കില്ല എങ്കിൽ ഒരു പരിപാടിയും ശരീരത്തിൽ നടക്കത്തില്ല, അല്ലെങ്കിൽ നടക്കുന്നതിൻ്റെ അളവ് കുറവാണെങ്കിൽ മാംസപേശികൾക്ക് കമ്പനം ചെയ്ത് ശരീര ഊഷ്മ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയില്ല. സ്വാഭാവികമായിട്ടും ചെറിയൊരു തണുപ്പടിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത വരും. നമ്മളുടെ തൊണ്ടയുടെ ശബ്ദം എന്ന് പറയുന്നത് അതും ഏതാണ്ട് മാറിമറിയും. നമ്മുടെ തൊലി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇലാസ്തികതയൊക്കെ നഷ്ടപ്പെട്ട് ഒരു ഡ്രൈ, ഒരു വല്ലാത്ത ഉണങ്ങി വരേണ്ട രീതിയിലേക്ക് മാറും. സ്ത്രീകളെ സംബന്ധിച്ചുള്ള മാസമുറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെറ്റും. ലൈംഗിക വിരക്തി, വന്ധ്യത തുടങ്ങിയ കുറേ കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? രക്തം പരിശോധിച്ച് നോക്കുന്നു, ഗ്രന്ഥിയിൽ നിന്നും ഉൽപ്പാദനക്കുറവ്, ഹൈപ്പോതൈറോയിഡിസം, ഉൽപ്പാദനം കുറവാണ് എങ്കിൽ ആ രോഗിയുടെ ശരീരഭാരവും ഉയരവും അനുസരിച്ച് കുറവുള്ള ഹോർമോണിൻ്റെ അളവും കൂടെ മനസ്സിലാക്കിയിട്ട് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇതേ ഹോർമോൺ തന്നെയാണ് ഗുളികയായിട്ട് തരുന്നത്. അപൂർവം ചില സാധനങ്ങൾക്ക് ഇങ്ങനെ ഗുളികയായിട്ട് തരാൻ പറ്റും. കാരണം അല്ലാതെയുള്ള ഹോർമോണുകളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ആമാശയ രസത്തിൽ അടിച്ചു പിരിഞ്ഞു പോകും. ഇവിടെ ഈ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇതേ സാധനം ഗുളിക രൂപത്തിൽ തരാൻ പറ്റും. ഇത് പക്ഷെ കഴിക്കുമ്പോൾ എപ്പോഴും ചികിത്സാ രേഖകൾ അല്ലെങ്കിൽ ഒപ്പി ടിക്കറ്റുകളിൽ ഡോക്ടർമാർ എഴുതാറുണ്ട്, ഏർലി മോർണിംഗ് EMPTY സ്റ്റമക്ക് അഥവാ രാവിലെ വെറും വയറ്റിൽ. കാരണം ഇത് അകത്ത് ചെല്ലുമ്പോൾ ഭക്ഷണമോ ചായയോ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ ആമാശയത്തിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആഗിരണം തടസ്സപ്പെടും. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദനം കുറവാണ് എങ്കിൽ അത്രയും കുറവായിട്ടുള്ള സാധനം ആ അളവിലുള്ള ഗുളിക കൊടുക്കുന്നു, ആ അവസ്ഥ മാറുന്നു. ഇനി ഗ്രന്ഥി അമിതമായിട്ട് ഹോർമോണുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? നേരത്തെ പറഞ്ഞതിൻ്റെ നേർവിപരീതം. അതായത് വെറുതെ ഇരിക്കുമ്പോൾ പോലും ശരീരത്തിൽ ഇങ്ങനെ ഊർജം വിഘടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ആവശ്യമില്ലാതെ ഊർജം വിഘടിക്കുന്നത് കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ രോഗി എന്ന് പറയുന്ന ആൾ മെലിഞ്ഞ് മെലിഞ്ഞ് വരും. ചെറിയ ചൂട് പോലും അയാൾക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഇതെല്ലാം വിഘടിച്ച് ശരീരത്തിന് നല്ല ചൂടാണ്. ആ ആളുടെ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് വളരെ വേഗത്തിലായിരിക്കും, ടാക്കിക്കാർഡിയ അല്ലെങ്കിൽ വളരെ
നിരക്ക് കൂടുതലായിരിക്കും. ഈവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും, റെസ്റ്റിംഗ് ഫേസിൽ പോലും ആ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് താഴേക്ക് വരുന്നില്ല. കണ്ണുകളുമൊക്കെ പുറ വെളിയിലേക്ക് തള്ളി വരുന്ന എക്സോഫ്താൽമോസിസ്, ആ ഒരവസ്ഥ. അപ്പോൾ ഇത് മറ്റുള്ള അവയവങ്ങളെയും പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു. ഇവിടെ ഈ ഗ്രന്ഥിയുടെ അമിതമായ പ്രവർത്തനത്തിനെ ഒന്ന് നിയന്ത്രിക്കുവാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്നുകൾ കൊടുക്കുന്നു. ആ അവസ്ഥ മാറുന്നു. കുറച്ച് പേർക്ക് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് കൊടുക്കുന്ന ഗുളികകളെന്ന് പറയുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം നിർത്തുവാൻ സാധിക്കും. കുറച്ച് പേർക്ക് ഗ്രന്ഥിക്ക് സാരമായ തകരാറോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഗുളിക തുടർന്ന് പോകേണ്ടി ആവശ്യം വരും. ഇതാണ് വാസ്തവം. അതിനു പകരം ഇന്ത്യയിലെ ഹിമാലയൻ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൻ്റെ കീഴ്ഭാഗത്ത് അല്ലെങ്കിൽ മലമ്പ്രദേശങ്ങളുള്ളവർക്ക് അയഡിൻ എന്ന് പറയുന്ന മൂലകം അവരുടെ ശരീരത്തിൽ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അയഡിൻ ലഭ്യത ഇല്ലാത്തത് കൊണ്ട് തൈറോയ്ഡ് ഗ്രന്ഥി വീങ്ങിയിട്ടുണ്ടാകുന്ന രോഗാവസ്ഥ, സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന ഗോയിറ്റർ, ഇത് വളരെ കൂടുതലാണ്. ഇതുമൊക്കെ ഒന്ന് തടയിടാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കറിയുപ്പിൽ അയഡിൻ ചേർത്ത് ഉപ്പ് നമുക്ക് നൽകുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവിക ഒരു ചോദ്യം വരാം, എങ്കിൽ പിന്നെ കടലോരത്തൊക്കെ താമസിക്കുന്ന നമ്മൾക്ക് ഇത് അധികമാവില്ലേ? അങ്ങനെ അധികം വരാത്ത രീതിയിലാണ് അത് നൽകപ്പെടുന്നത്. ഉപ്പിനകത്ത് അയഡിൻ മാത്രമല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളിലെ മന്ത് എന്ന് പറയുന്നതിനെ പിടിച്ചു കിട്ടിയത് ഇവിടെ എല്ലാവരും തെങ്ങിൻ മൂട്ടിൽ വലിച്ചെറിയുന്ന DEC ഗുളിക അല്ലെങ്കിൽ സമൂഹ മന്ത്രോഗ ചികിത്സയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഗുളിക, നമ്മളത് നേരത്തെ വലിച്ചെറിഞ്ഞ് കളയും. ഇതേ മരുന്ന് ആഫ്രിക്കയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കറിയുപ്പിലൂടെ കൊടുത്തിട്ടാണ് അവർ മന്ത്രോഗം എന്ന് പറയുന്നതിനെ അവിടെ പിടിച്ചു കിട്ടിയത്. ഈ രീതിയിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ ലഭ്യമാക്കുന്നു, ആ അവസ്ഥ മാറ്റിയെടുക്കുന്നു. ഇത്രയേ ഉള്ളൂ തൈറോയ്ഡ് എന്ന് പറയുന്നത്. ഒപ്പം തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ചില തടിപ്പുകൾ, മുഴകൾ, നൊഡ്യൂൾസ് ഒക്കെ വരാം. അത് നമ്മൾ ഇടയ്ക്ക് പരിശോധിക്കണം. കാരണം ശരീരത്തിലുണ്ടാകുന്ന ഏതൊരു തടിപ്പോ അല്ലെങ്കിൽ ഏതൊരു മുഴയോ നിരുപദ്രവകാരി അഥവാ ബിനെയിൻ ആവാം, ഉപദ്രവകാരി അഥവാ മാലിഗ്നൻ്റ് ആകാം. ഉപദ്രവകാരി അഥവാ മാലിഗ്നൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാൻസർ രോഗങ്ങളെയാണ്. അപ്പോൾ അത് ഏറ്റവും എളുപ്പത്തിൽ ഒരു സൂചിയിട്ട് പരിശോധിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു അവയവമാണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളുള്ളവരെ 4 അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴത്തേക്ക് ആശുപത്രിയിലെ സ്ക്രീനിങ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന പരിശോധന, സ്ക്രീനിങ്, അതിനെ വിളിക്കാറുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഇതൊരു പ്രശ്നമല്ല. മറിച്ച് വൈദ്യശാസ്ത്രത്തെപ്പറ്റി യാതൊരു അറിവുമില്ലാത്ത അല്ലെങ്കിൽ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത, എന്നാൽ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന, പ്രകടമായ സയൻസ് വിരുദ്ധത കൊണ്ടു നടക്കുന്ന ആൾക്കാരുടെ പല അവകാശവാദങ്ങളും സാധാരണക്കാർ ശരിയെന്ന് കരുതി വിശ്വസിക്കാറുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് പണി കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്നാൽ എന്താണ്, അതിൻ്റെ സ്രവം എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ സ്രവം കൂടിയാലും കുറഞ്ഞാലുമുള്ള അവസ്ഥകൾ എന്താണ്, എങ്ങനെ മറികടക്കാം, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. നന്ദി.